ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 8-ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിൻ്റെ പാർട്ട് 2 ചാപ്റ്റർ 9 ആണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. വിമൺ കാസ്റ്റ് ആൻഡ് റീഫോം എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ്. 200 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതിമത ദുരാചാരങ്ങളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അതുപോലെ സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്ന ദുരവസ്ഥയെക്കുറിച്ചും ബാലവിവാഹം, ബഹുഭാര്യത്വം, സതി എന്നീ ദുരാചാരങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്നു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്നു. സതി എന്ന വാക്കിനർത്ഥം വർച്വസ് വുമൺ എന്നാണ്. ഭർത്താവിൻ്റെ ചിതയിൽ ഭാര്യയും ചാടി മരിക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയായിരുന്നു സതി. സമൂഹത്തെ 4 തരംതിരിച്ചിരുന്നു: ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ബ്രാഹ്മണരും ക്ഷത്രിയരുമാണ് മേൽത്തട്ടിലുള്ളവർ. വൈശ്യർ വ്യാപാരം നടത്തി വന്നു, നെയ്ത്തുജോലികളും മൺപാത്ര നിർമ്മാണവും ചെയ്തവരാണ് ശൂദ്രർ. ഏറ്റവും താഴേക്കിടയിലുള്ളവരാണ് ക്ലീനിങ് ജോലികൾ ചെയ്തിരുന്നത്. അവർ അൺടച്ചബിൾസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവർക്ക് പൊതുകിണറിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിനോ അമ്പലത്തിൽ പ്രവേശിക്കുന്നതിനോ അനുവാദമുണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം പ്രചരിപ്പിച്ച ഒരു മഹാനായിരുന്നു രാജാ റാം മോഹൻ റോയ്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും തുല്യതയ്ക്കും വേണ്ടി അദ്ദേഹം പ്രയത്നിച്ചു. 1828 ബ്രഹ്മസമ എന്നൊരു സംഘടന സ്ഥാപിക്കുകയും 1830 ബ്രഹ്മസമാജം സ്ഥാപിക്കുകയും ചെയ്തു. 1829 സതി നിർത്തലാക്കാൻ പ്രയത്നിച്ച മഹാനായിരുന്നു രാജാ റാം മോഹൻ റോയ്. ആണ് വിഡോ റീമാരേജ് ആക്ട് പാസ്സാക്കുന്നത്. അതിനുവേണ്ടി പ്രയത്നിച്ചതാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിച്ചത് 1875. വിഡോ റീമാരേജ് ആക്ടിനെ സപ്പോർട്ട് ചെയ്ത സംഘടനയാണ് ആര്യ സമാജം. അതുപോലെ ഹിന്ദുയിസത്തെ പ്രോത്സാഹിപ്പിച്ചു ആര്യ സമാജം. ആദ്യമായി പെൺകുട്ടികൾക്കായി ഉണ്ടായ ഒരു സ്കൂളാണ് ഹിന്ദു മഹിളാ വിദ്യാലയ. 1875 ഉണ്ടായത്. പ്രൈമറി സ്കൂളുകൾ അലിഗഡിൽ സ്ഥാപിച്ചത് ബീഗം ഓഫ് ഭോപ്പാലാണ്. അതുപോലെ ബീഗം റുക്കിയ സഖാവത് പാട്നയിലും കൽക്കട്ടയിലും സ്കൂളുകൾ സ്ഥാപിച്ചു. സ്ത്രീ പുരുഷ തുലന എന്നത് താരാബായ് ഷിൻഡെയുടെ ഒരു നോവലാണ്. പണ്ഡിത രമാബായ് വിഡോ ഹോമുകൾ പൂനെയിൽ സ്ഥാപിച്ചു. അംബേദ്കർ മഹർ ഫാമിലിയിലാണ് ജനിച്ചത്. താഴ്ന്ന ജാതിയിൽ ജനിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് സ്കൂളിൽ വെച്ച് വേർതിരിവുകൾ നേരിടേണ്ടി വന്നു. 1927 അദ്ദേഹം ടെമ്പിൾ എൻട്രി മൂവ്മെൻറ്റിന് നേതൃത്വം നൽകി. ഇ വി രാമസ്വാമി നായ്ക്കർ അറിയപ്പെടുന്നത് പെരിയോർ എന്നാണ്. അദ്ദേഹം സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ് ആരംഭിച്ചു. സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ടും ജാതിമത അനാചാരങ്ങൾ നീക്കുന്നതിനുമായി നിരവധി പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തു. ഹെൻറി വിവിയൻ ഡെറോസിയോ കൽക്കട്ടയിൽ യങ് ബംഗാൾ മൂവ്മെൻറ്റ് സ്ഥാപിച്ചു. സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു. പ്രാർത്ഥന സമാജം 1867 ആത്മാറാം പാണ്ഡുരാങ് ബോംബെയിൽ സ്ഥാപിച്ചു. വേദസമാജം 1864 ചെന്നൈയിൽ സ്ഥാപിച്ചു. സർ സയ്യിദ് അഹമ്മദ് ഖാൻ 1875 ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചു. അലിഗഡിലാണ് ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചത്. പിന്നീടത് അലിഗഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് മാറി. സിഖുകാരുടെ ഇടയിലെ അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി സിംഗ് സഭ മൂവ്മെൻറ്റ് സ്ഥാപിക്കുകയുണ്ടായി. അമൃത്സറിൽ 1873 ലാഹോറിൽ 1875 സിംഗ് സഭ മൂവ്മെൻറ്റ് സ്ഥാപിച്ചത്. ഇന്ത്യയിൽ വിവാഹപ്രായം പുരുഷന്മാർക്ക് 21 സ്ത്രീകൾക്ക് 18 ഉയർത്തിക്കൊണ്ടുള്ള ചൈൽഡ് മാരേജ് റിസ്ട്രെയിൻഡ് ആക്ട് പാസ്സാക്കിയത് 1929. ലെതർ വർക്കറിൻ്റെ ഇടയിലുണ്ടായിരുന്ന ഒരു മൂവ്മെൻറ്റാണ് സത്നാമി മൂവ്മെൻറ്റ്. ഇതിന് നേതൃത്വം നൽകിയത് ഗാസിദാസ് ആയിരുന്നു. ജ്യോതിറാവ് ഫുലെ സത്യശോധക് സമാജം സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ബുക്കാണ് ഗുലാംഗിരി. അതിനർത്ഥം സ്ലേവറി എന്നാണ്. ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.